കർത്താവിൻ്റെ വിലയേറിയദാസന്മാർക്കും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സുമിലുള്ളവർക്കും എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരു മിഷണറി സ്റ്റോറി എന്നതിലുപരി ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പാസ്റ്റർ ജോർജ് മുള്ളറിനെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം മരണം എല്ലാം അദ്ദേഹം ജനിച്ചത് 1805 സെപ്റ്റംബർ 27 നമ്മൾ ഇതിൽ കാണുന്ന ആ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അത് ബ്രിസ്റ്റോളിലുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചിലപ്പോൾ ഇതൊരു ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ഒരു സ്കൂളാണെന്നൊക്കെ വിചാരിക്കും, ഒരു ഓഫീസാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇതൊന്നുമല്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന നഗരത്തിൽ ഉയർന്നു വന്നൊരു കെട്ടിടമാണിത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, അനാഥരായ ആയിരക്കണക്കിന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തണലായും വീടായും മാറിയ കെട്ടിടങ്ങളാണിത്. ഇത് സാധ്യമാക്കിയത് ജോർജ് മുള്ളർ എന്ന പ്രാർത്ഥനാ മനുഷ്യൻ്റെ ജീവിതമായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1805 സെപ്റ്റംബർ 27 ജർമ്മനിയിലാണ്. 1828 ഇംഗ്ലണ്ടിൽ ഒരു പാസ്റ്ററായി തീർന്നു. 1832 അദ്ദേഹം ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ നഗരത്തിൽ താമസമായി. എന്നാൽ ഇന്നത്തെ ഇംഗ്ലണ്ട് ആയിരുന്നില്ല 19-ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ട്. രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും നിറഞ്ഞുനിന്നിരുന്ന കാലമായിരുന്നു അത്. ബ്രിസ്റ്റോൾ പട്ടണവും വ്യത്യസ്തമായിരുന്നില്ല. അതിനാൽ കുറ്റകൃത്യങ്ങളും കൂട്ടമരണങ്ങളും അരാജകത്വവും അനാഥത്വവും ഒക്കെ ബ്രിസ്റ്റോൾ പട്ടണത്തിൽ സർവ്വസാധാരണമായിരുന്നു. ഈ സാഹചര്യത്തിൽ കോളറ രോഗം വന്ന് മരിച്ചവരുടെയും കുറ്റകൃത്യങ്ങളും കടങ്ങളും കാരണം ജയിലിലായവരുടെയും ആയ മാതാപിതാക്കളുടെയുമായി അനേകം അനാഥ കുഞ്ഞുങ്ങൾ ആർക്കും വേണ്ടാത്തവരായി തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുകയുണ്ടായി. സോ തെരുവിലെത്തപ്പെട്ട ഈ കുട്ടികളിൽ ഭൂരിഭാഗം പേരും കുറ്റകൃത്യങ്ങളിലും ബാലവേലയിലും അകപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ബാലവേല ഇല്ലാതാക്കാനുള്ള ഇന്നത്തെ പോലുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്ന കുട്ടികൾക്ക് അടുത്ത ശിക്ഷകൾക്കും വിധേയരായി. ജോർജ് മുള്ളർ എന്ന യുവ പാസ്റ്ററിൻ്റെ ശ്രദ്ധ അശരണനായി കുരുന്നുകളിലേക്ക് തിരിഞ്ഞു. അവർക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൽ ആശ്രയിച്ചു എന്തെങ്കിലും അവർക്ക് വേണ്ടി ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1836 ജോർജ് മുള്ളറും തൻ്റെ ഭാര്യ മേരിയും കൂടി 30 പെൺകുഞ്ഞുങ്ങളെ അവരുടെ തന്നെ വീട്ടിൽ പാർപ്പിച്ചു. ഓർഫനേജ് എന്ന സംരംഭത്തിന് തുടക്കം കുറിച്ചു. അങ്ങനെ വർഷം തോറും കുട്ടികൾ കൂടി വന്നു. സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ വെച്ചു. അങ്ങനെ 1, 2 അങ്ങനെ തുടങ്ങിയ കെട്ടിടങ്ങൾ, ഏകദേശം 5 കെട്ടിടങ്ങൾ ബ്രിസ്റ്റോൾ പട്ടണത്തിൽ അനാഥ കുഞ്ഞുങ്ങൾക്കായി തുറന്നു. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് അവിടിവിടങ്ങൾ അഭയമായി മാറി. അങ്ങനെ 1870 ആയപ്പോൾ ജോർജ് മുള്ളർ എന്ന പ്രാർത്ഥനാ മനുഷ്യൻ ബ്രിസ്റ്റോളിലെ 2000 അനാഥരായ കുഞ്ഞുങ്ങൾക്ക്, അതായത് ആൺകുഞ്ഞുങ്ങൾക്കും പെൺകുഞ്ഞുങ്ങൾക്കുമായി തണലൊരുക്കി. ആ തണൽ മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസം, താമസം, ഭക്ഷണം, ദൈവവചന പഠനം, പ്രാർത്ഥന, അങ്ങനെ എല്ലാം ഉറപ്പുവരുത്തി. ഇതെല്ലാം സാധ്യമായത് ഏതെങ്കിലും ഗവൺമെൻറ് ഫണ്ടിങ് കൊണ്ടോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കൊണ്ടോ ലഭിച്ചിട്ടോ അല്ല. അപ്പോൾ ജോർജ് മുള്ളർ എന്ന ഒറ്റയാളുടെ ദൈവത്തിലുള്ള സമർപ്പണവും പ്രാർത്ഥനയും അതുകൊണ്ട് മാത്രമാണ്. അതും തൻ്റെ 30-ാം വയസ്സിലായപ്പോഴേക്കും ഇതെല്ലാം സാധ്യമായിരുന്നു. ഇപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, എങ്ങനെയാണ് ഇത്രയും പ്രാർത്ഥനയും സമർപ്പണം കൊണ്ട് മാത്രം ഇത്രയും കാര്യങ്ങൾ സാധ്യമാണോ എന്നത്. അതെ, അത് സാധ്യമാണ്. അതാണ് ജോർജ് മുള്ളർ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. ജോർജ് മുള്ളർ തൻ്റെ ജീവിത കാലയളവിൽ ഏകദേശം 60,000 കുട്ടികൾക്ക് തണൽ നൽകി നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കുവാൻ പ്രാർത്ഥന കൊണ്ട് മാത്രം സാധിച്ചു. അവരെ പോറ്റാൻ ചില്ല് കാശ് പോലും ആരോടും ചോദിക്കേണ്ടതായിട്ട് വന്നില്ല. പിന്നെ എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ, ഏകദേശം 50,000 പ്രാർത്ഥനകളാണ് ഈ കുട്ടികളുടെ ആവശ്യത്തിനായി താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് എന്ന് താൻ തൻ്റെ ബയോഗ്രഫിയിൽ പറഞ്ഞതായി കാണുന്നു. ഇതിൽ ഏകദേശം 30,000-ത്തിലധികം പ്രാർത്ഥനകൾ 24 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. വചനത്തിൽ അടിയുറച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ദൈവവചനത്തിലെ യോഹന്നാൻ സുവിശേഷം 14:18 പറയുന്ന യേശു കർത്താവിൻ്റെ വാക്കുകൾ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും, ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൻസ്, ഐ വിൽ കം ടു യു, ഈ വാക്യത്തിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു. അതുപോലെ തന്നെ സങ്കീർത്തനം 34:8 വാക്യത്തിൽ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്.
അതേ സങ്കീർത്തനം 34:10 വായിക്കുന്നു, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ദ യങ് ലയൺസ് ലാക്ക് ആൻഡ് സഫർ ഹംഗർ, ബട്ട് ദോസ് ഹു സീക്ക് ദ ലോർഡ് ഷാൽ നോട്ട് ലാക്ക് എനി ഗുഡ് തിങ്സ്. ഈ വചനങ്ങളിൽ മുള്ളർ വിശ്വസിച്ചിരുന്നു. പ്രാർത്ഥനയാൽ മാത്രം ഇതെല്ലാം എങ്ങനെ സാധിച്ചു എന്നതിന് തെളിവായി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ ദൈവം ചെയ്ത അനേകം അത്ഭുത പ്രവൃത്തികളിൽ ഒന്ന് മാത്രം ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് 300 കുട്ടികൾ മുള്ളറിൻ്റെ ഓർഫനേജിൽ ഉള്ള കാലത്ത് ഒരു ദിവസം രാവിലെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് അവിടെ ഒരു മുറി ബ്രെഡ് പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം മുള്ളർ വിശ്വാസത്താൽ പതിവ് പോലെ കുട്ടികളെ ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്നു, അവരെ ചുറ്റും ഇരുത്തി അവരോട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് മുള്ളർ ഇതിങ്ങനെ പ്രാർത്ഥിച്ചു, നമുക്ക് ലഭിക്കാൻ പോകുന്ന ഭക്ഷണത്തിനായി ദൈവത്തിന് നന്ദി. അങ്ങനെ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥന നിർത്തി. മിനിറ്റുകൾക്ക് ശേഷം വാതിലൊരു മുട്ട് കേട്ടു. അദ്ദേഹം തുറന്നു നോക്കുമ്പോൾ ഒരു ബേക്കറി ഉടമയായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഏകദേശം 2 മണിയായപ്പോൾ ദൈവം എന്നോട് ഉറക്കത്തിൽ അല്ലെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു മുള്ളൻ്റെ ഓർഫനേജിലുള്ള കുട്ടികൾക്ക് വേണ്ടി ബ്രെഡ് ബേക്ക് ചെയ്യണമെന്ന്. അത് ഞാൻ ഇതുമായിട്ട് വന്നതാണ്, നിങ്ങളിത് സ്വീകരിക്കണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും വാതിൽക്കൽ ഒരു മുട്ട കേട്ട് അദ്ദേഹം തുറന്നു നോക്കിയപ്പോൾ ഒരു മിൽക്ക് വാനാണത്. അത് അതിൻ്റെ ഒരു ഡ്രൈവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി ഇവിടെ വെച്ച് കേടായി, അപ്പം ഞങ്ങളിനി അടുത്ത അതിൻ്റെ റിപ്പയർ ചെയ്യാൻ ആൾ വരുമ്പോഴേക്ക് ഈ പാൽ മുഴുവൻ ചീത്തയായി പോകും, അതുകൊണ്ട് നിങ്ങൾ ഈ പാൽ മുഴുവൻ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അവരാവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ അതിശയകരമായി 300 കുട്ടികൾക്കുള്ള ബ്രെഡും പാലും മിനിറ്റുകൾക്കകം പ്രാർത്ഥനയാലും വിശ്വാസത്താലും അവിടെ ലഭിക്കാൻ തക്കവണ്ണയായി. ഇങ്ങനെ ആയിരക്കണക്കിന് പ്രാർത്ഥനകളുടെ മറുപടിയാണ് ഇതെല്ലാം സാധ്യമാക്കിയത്. മുള്ളറിൻ്റെ ജീവിതം ഈ 60,000 കുട്ടികളുടെ ജീവിതത്തെ മാത്രമല്ല മാറ്റിയത്, ലോകപ്രശസ്തരായ പല മിഷണറിമാരുടെയും ദൈവവചന പ്രസംഗികരുടെയും മുള്ളറിൻ്റെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ്. വെയിൽസിലെ ഉണർവിന് നേതൃത്വം നൽകിയ ഇവാൻ റോബോട്ട്, ചാൾസ് പേർജൻ, സുവിശേഷകൻ ഡി എൽ മോഡി, ചൈനയിലെ മിഷണറിയായ ഹഡ്സൺ ടെയ്ലർ എന്നിങ്ങനെ 100 ദൈവഭക്തർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേല ചെയ്തവരാണ്. ഒരു കാര്യം കൂടി മുള്ളറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഓർഫനേജിൽ ചേർന്നിരുന്ന ഓരോ കുട്ടികളെക്കുറിച്ചും അദ്ദേഹം അത് റെക്കോർഡ് അവരുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ അദ്ദേഹം റെക്കോർഡ് രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായും അവരുടെ അവിടുത്തെ താമസവേളയിൽ അവർ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി എഴുതിയിരുന്നു. എന്നാൽ ചിലരുടെ രേഖകളിൽ അവിടെ നോട്ട് എന്നായിരുന്നു എഴുതിയിരുന്നത്, നോട്ട് വിത്ത് ആൻ എക്സ്ക്ലമേഷൻ മാർക്ക്. മുള്ളർ പറഞ്ഞത്, യഥാർത്ഥ അനാഥത്വം ഭൂമിയിൽ മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരോ ഇല്ലാത്തതല്ല, മറിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവപ്പൻ നമ്മുടെ ആത്മനാഥനായി മാറുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് യഥാർത്ഥ അനാഥത്വമെന്ന്. കർത്താവ് നമ്മുടെ നാഥനായാൽ നാം പിന്നെ അനാഥരല്ല, ഈ ലോക ജീവിതത്തിലും വരുവാനുള്ള നിത്യജീവിതത്തിലും. ഇതുപോലെ ജോർജ് മുള്ളറിനെ പോലെ പ്രാർത്ഥനയിലും അകമഴിഞ്ഞ ദൈവവിശ്വാസത്തിലും അനേകരുടെ ജീവിതത്തെ സ്നേഹ സ്വാധീനങ്ങൾ കൊണ്ട് സ്പർശിക്കാൻ നമ്മളെല്ലാവരെയും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ ഇൻസ്പിറേഷണൽ മെസ്സേജിൽ നിന്ന് ഇരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സിസ്റ്റർ ഷെറിൻ. നല്ലൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി കേൾക്കുവാനിടയായി. അതോടൊപ്പം ദൈവത്തിൻ്റെ ഒരു മിറാക്കിൾ അവിടെ സംഭവിച്ചത് അത് കേൾക്കുവാനിടയായി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.